മലയാളത്തിലെ പ്രശസ്ത സംവിധായകരിൽ ഒരാളായ ടി കെ രാജീവ് കുമാർ ഒരുക്കാൻ പോകുന്ന പുതിയ ചിത്രത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ നായകനാവുന്ന ഈ ചിത്രത്തെക്കുറിച്ചുള്ള സൂചനകൾ ആദ്യം നൽകിയത് പ്രശസ്ത സംഗീത സംവിധായകനായ ശരത്താണ്. താൻ ഇനി സംഗീതം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളിലൊന്ന് മോഹൻലാൽ നായകനായ ടി കെ രാജീവ് കുമാർ ചിത്രമായിരിക്കുമെന്നാണ് ശരത് വെളിപ്പെടുത്തിയത്. സംഗീതത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു ചിത്രം കൂടിയായിരിക്കും ഇതെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ലഭിക്കുന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പറയുന്നത് ഈ മോഹൻലാൽ ടി കെ രാജീവ് കുമാർ ചിത്രം കേരളത്തിലെ ഒരു പ്രശസ്തമായ ഐതിഹ്യ കഥയെ ആസ്പദമാക്കിയാവും ഒരുങ്ങുക എന്നതാണ്. ആലപ്പുഴ പ്രധാന ലൊക്കേഷനായി ഒരുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഈ ചിത്രം പൂർണ്ണമായും ഒരു ആർട്ട് ഹൗസ് ചിത്രമായിട്ടായിരിക്കും ഒരുങ്ങുക. മോഹൻലാൽ എന്ന താരത്തെക്കാൾ അദ്ദേഹത്തിലെ നടനെ വെല്ലുവിളിക്കുന്ന ഒരു കഥാപാത്രവുമായിരിക്കും ടി കെ രാജീവ് കുമാർ എത്തുക എന്നാണ് സൂചന. പവിത്രം, തച്ചോളി വർഗീസ് ചേക്കവർ, ഒരുനാൾ വരും എന്നിവയാണ് മോഹൻലാൽ ടി കെ രാജീവ് കുമാർ ടീം ഇതിനു മുമ്പ് ചെയ്ത ചിത്രങ്ങൾ. ഇപ്പോൾ മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസ് എന്ന 3D ചിത്രത്തിൽ മോഹൻലാലിൻ്റെ സഹായിയായും ടി കെ രാജീവ് കുമാർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിലെ 3D ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തലിലും സംവിധാന സഹായിയായി ജോലി ചെയ്ത ആളാണ് ടി കെ രാജീവ് കുമാർ. അതേസമയം മോഹൻലാലിനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം ഡിസംബറിൽ ചിത്രീകരണം ആരംഭിക്കും. 9 വർഷങ്ങൾക്ക് ശേഷം വരുന്ന മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് ചിത്രത്തിന് നവാഗതനായ സോനു ടി പി ആണ് തിരക്കഥയും സംഭാഷണവും എഴുതുന്നത്. മോഹൻലാൽ സംവിധാനം ചെയ്ത 3D ചിത്രമായ ബറോസ് ഡിസംബറിൽ റിലീസ് ചെയ്തേക്കും. ഡിസംബറിൽ ക്രിസ്മസ് റിലീസായി ബറോസ് എത്തിയില്ലെങ്കിൽ പുതുവർഷത്തിലെ റിലീസായി മാത്രമേ ചിത്രം പുറത്തു വരൂ. അതേസമയം മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന തരുമൂർത്തി ചിത്രത്തിൻ്റെ തുടർ ചിത്രീകരണം അടുത്ത മാസം തൊടുപുഴയിൽ ആരംഭിക്കും. 15 ദിവസത്തെ ചിത്രീകരണത്തോടുകൂടി ചിത്രത്തിൻ്റെ ചിത്രീകരണം പൂർത്തിയാകും. ശോഭന നായികയായി എത്തുന്ന ചിത്രത്തിൻ്റെ പേര് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 15 വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ശോഭന ജോഡികൾ ഒന്നിച്ച് അഭിനയിക്കുന്ന ചിത്രം കൂടിയാണിത്. മോഹൻലാൽ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറുടെ വേഷമാണ് ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്യുന്നത്. 8 വർഷത്തോളം എടുത്താണ് ഈ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും പൂർത്തിയായതെന്ന് മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയമ്പള രാജു, ആശാ ചാന്ദിനി ബൈജു തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രം ക്രിസ്മസ് റിലീസായിട്ടാണ് ഒരുങ്ങുന്നത്. കെ ആർ സുനിലിൻ്റേതാണ് കഥ. ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഷാജികുമാർ. കെ ആർ സുനിലും തരുൺ മൂർത്തിയും ചേർന്നാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.